നമസ്കാരം. ഈ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനത്തിൽ ഭാരതത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ ഒരേ സമയത്ത് തീവ്രവാദി ആക്രമണങ്ങൾ നടത്താനും അങ്ങനെ രാജ്യത്തെ ചോരപ്പുഴ ഒഴുക്കാനും രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടാനുമുള്ള ഭീകരരുടെ ആഗോള ജിഹാദികളുടെ ഒരു വലിയ ശ്രമത്തെയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും മറ്റ് രഹസ്യ അന്വേഷണ സംഘടനകളും ചേർന്ന് പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. രാജ്യത്ത് ഇങ്ങനെയൊരു വലിയ ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു മാസമായി NIA നടത്തിയ വലിയ തോതിലുള്ള അന്വേഷണത്തിൻ്റെ ഫലമാണ് ഇത് എന്നും പറയപ്പെടുന്നു. കഴിഞ്ഞ June 11 തീയതി മുതൽ രാജ്യത്തെ 21 സ്ഥലങ്ങളിൽ NIA റെയ്ഡ് നടത്തുകയുണ്ടായി. അത് കാശ്മീരിലെ അനന്ത്നാഗ് മുതൽ ഇങ്ങ് കർണാടകയിലെ വിവിധ പ്രദേശങ്ങൾ വരെയുള്ള സ്ഥലങ്ങൾ ഈ റെയ്ഡുകളിൽ പെട്ടിരുന്നു. അതോടൊപ്പം കേരളം ഉൾപ്പെടെയുള്ള IS ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയ്ക്ക് വേരോട്ടമുള്ള ചില സ്ഥലങ്ങളിലും NIA അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾക്കും മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികൾക്കും മനസ്സിലായ ഒരു സത്യമുണ്ട്. പാകിസ്ഥാനിലെ ചാരസംഘടനയായ ISIയുടെ പിന്തുണയോടുകൂടി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രോവിൻസ് എന്ന ഭീകര സംഘടന, അതായത് ISKP എന്ന പേരിൽ അറിയപ്പെടുന്ന ഭീകര സംഘടന, ഈ ഭീകര സംഘടനയിലേക്കാണ് ഇന്ത്യയിൽ നിന്നുള്ള മിക്കവാറും എല്ലാവരും, പ്രത്യേകിച്ച് മലയാളികൾ, ഇവരെല്ലാം ചേക്കേറിയത് ISKPയുടെ ആസ്ഥാനത്തേക്കാണ് അല്ലെങ്കിൽ അവരുടെ മേഖലയിലേക്കാണ് എന്നുള്ളത് വളരെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ പലർക്കും അറിയാത്ത ഒരു സത്യമാണ് ISKPയും അതേപോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് അൽബാഗ്ദാദി നേതൃത്വം കൊടുത്തിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം. രണ്ട് സംഘടനകളാണ്, ഒരേ ആശയമാണ്, ഒരേ പ്രവർത്തന രീതിയാണ്, സംഘടനകൾ തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ ISKP ഇപ്പോഴും പരാജയപ്പെടാത്ത ഒരു ഭീകര സംഘടനയാണ്. അവരിപ്പോഴും സ്വച്ഛന്തം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അഫ്ഗാനിസ്ഥാനിലെ മലയിടുക്കുകളിൽ പാകിസ്ഥാൻ ISIയുടെ സഹായത്തോടുകൂടി. ഈ ISKP എന്ന സംഘടനയാണ് ഭാരതത്തിനെതിരെ ഇപ്പോൾ ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ സംഘടനയിൽപ്പെട്ട നിരവധി പേരെ ഈ കഴിഞ്ഞ റെയ്ഡിൽ NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ August 6 ഇതിലെ ഏറ്റവും വലിയ പ്രൈസ് ക്യാച്ച് എന്ന് പറയാവുന്ന ഒരു വ്യക്തിയെ ഇങ്ങ് കർണാടകത്തിലെ ഒരു തീരദേശ ഗ്രാമമായ ഭട്കലിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്തത്. അയാളുടെ പേര് ജഫ്രി ജവഹർ ദാമുദി എന്നാണ്. ഇയാൾക്ക് 30 വയസ്സുണ്ട്. ഇയാൾ ഇതിനു മുമ്പ് തീവ്രവാദി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഒരു പോലീസ് റെക്കോർഡിലും ഇല്ലാത്ത വ്യക്തിയാണ്. പിന്നെങ്ങനെയാണ് ഈ ജഫ്രി എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രൈസ് ക്യാച്ചായി മാറുന്നത്? അവിടെയാണ് കഴിഞ്ഞ ഒരു വർഷമായി NIA നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ ഫലപ്രാപ്തിയാണ് ഈ ജഫ്രിയുടെ അറസ്റ്റ് എന്ന വസ്തുത പുറത്തുവരുന്നത്. കാരണം ഈ ജഫ്രിയെ ആർക്കും അറിയില്ലെങ്കിലും ഇന്ത്യയിലെ രഹസ്യാന്വേഷണ സംവിധാനവും അതേപോലെ NIA പോലെയുള്ള ഏജൻസിയും ഒക്കെ അന്വേഷിക്കുന്ന മറ്റൊരു പേരുണ്ടായിരുന്നു. ആ പേരാണ് അബു ഹാജിർ അൽ ബാദ്രി എന്ന പേര്. അബു ഹാജിർ അൽ ബാദ്രി എന്ന പേര് ഒരു പക്ഷേ ഈ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിലുള്ള മിക്കവാറും എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും പരിചിതമായ ഒരു പേരാണ്. ഇയാളാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന IS റിക്രൂട്ട്മെൻറ്റിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. എന്നു മാത്രമല്ല, ഇയാൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാനിലെ നിരവധി ഉന്നത വ്യക്തികൾ ഉള്ള ഒരു നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്കിനെ ഇന്ത്യയിലെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ സ്ലീപ്പർ സെൽസുകളുമായും സെമി സ്ലീപ്പർ സെൽസുകളുമായും ബന്ധപ്പെടുത്തിയ പ്രധാന കണ്ണിയാണ് ഈ മനുഷ്യൻ. പക്ഷേ ഈ വ്യക്തി ആരാണ് എന്നുള്ള കാര്യത്തിൽ, ഇയാളുടെ ഐഡൻറ്റിറ്റി എന്താണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും അറിവില്ലായിരുന്നു. ഒരുപക്ഷെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഇവിടുത്തെ സ്ലീപ്പർ സെല്ലുകൾക്ക് പോലും അറിയില്ലായിരുന്നു ഈ മനുഷ്യൻ അബു ഹാജിർ ആരാണ് എന്നുള്ളത്. ആ അബു ഹാജിർ, അയാൾ അവകാശപ്പെട്ടിരുന്നത് അയാൾ അഫ്ഗാനിസ്ഥാനിൽ ഖൊറാസാൻ പ്രോവിൻസിൽ താമസിക്കുന്നു എന്നാണ്. അയാൾക്ക് IS ഏറ്റവും ഉന്നത ശ്രേണിയിൽ ഒരു സ്ഥാനവുമുണ്ട് എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. അത് സത്യവുമാണ്. കാരണം ഇയാൾ നടത്തുന്ന സംഭാഷണങ്ങളും മറ്റ് കാര്യങ്ങളും ഇയാൾ IS ഏറ്റവും ടോപ്പ് നേതാക്കളുമായി ബന്ധപ്പെടുന്നത് വളരെ വ്യക്തമാണ് എന്നാണ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സൂചിപ്പിക്കുന്നത്. ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഇയാൾ എന്താണ് ചെയ്തിരുന്നത്? ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഇന്ത്യ
വിദ്യാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇയാൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കാശ്മീരിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ട എക്സ്പ്ലോസീവ്സ് സ്ഫോടക വസ്തുക്കൾ എത്തിക്കുക, അതേപോലെ ഇതിന് വേണ്ട ഫണ്ടിങ്ങുകൾ എത്തിക്കുക എന്ന് മാത്രമല്ല ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക, ഈ മൂന്ന് കാര്യങ്ങളാണ് ഇയാൾ ഈ നെറ്റ്വർക്കിലൂടെ നടത്തിയിരുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ആ സംഘടനയുമായി ബന്ധപ്പെട്ട ആശയങ്ങളും മറ്റും പ്രചരിപ്പിക്കാനും ഇയാൾ ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ചിരുന്നു. ഇയാളുടെ ഈ നെറ്റ്വർക്കിൻ്റെ ഉപഭോക്താക്കളിൽ മലയാളികളും ഉണ്ട്. അതുതന്നെയാണ് എൻ ഐ എ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്ന് അന്വേഷിച്ചതും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പുറത്തു വരും എന്നാണ്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷേ എന്തായാലും ഇയാൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു നെറ്റ്വർക്ക്, ഇയാളെ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. ഇയാൾ യഥാർത്ഥത്തിൽ ഭട്കലിൽ വളരെ സമാധാനമായി ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇയാളെ ആൾക്കാർ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇയാളുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി ഇതായിരുന്നു. ഈ അബു ഹാജിർ എന്ന സ്യൂഡോ ഐഡൻറ്റിറ്റിയിലൂടെ, ഫോൾസ് ഐഡൻറ്റിറ്റിയിലൂടെ, അങ്ങനെ ഒരു ഐഡൻറ്റിറ്റിയിലൂടെ ഇയാൾ കടുത്ത ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്. എന്തായാലും ഇയാൾ ഇന്ത്യാവിരുദ്ധനായതിൽ അത്ര അത്ഭുതമില്ല എന്ന് വേണം ഒരു മനസ്സിലാക്കാൻ. കാരണം ഇയാളുടെ സഹോദരൻ അദ്നാൻ ഹസൻ ദാമുദി എന്ന വ്യക്തിയെ 2016 യു എ ഇയിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ ഡീപ്പോർട്ട് ചെയ്യപ്പെട്ട ആളാണ്. ഇയാളെ ഇന്ത്യയിലേക്ക് അവർ കയറ്റി അയക്കുകയും ഇയാൾ 2016 മുതൽ ഇന്ത്യയുടെ തടവറയിലാണ് താനും. അങ്ങനെ ഒരു തീവ്രവാദ ബന്ധമുള്ള വ്യക്തിയാണ് ഈ മനുഷ്യനും. പക്ഷേ ഇയാൾ ഇത്ര കടുത്ത തീവ്രവാദിയാണ് എന്നും, അല്ലെങ്കിൽ ഇത്തരം ഒരു വലിയ നെറ്റ്വർക്കിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആളാണ് എന്നും എൻ ഐ എ വളരെ നീണ്ട മാസങ്ങൾ നീണ്ട അന്വേഷണത്തിലൂടെയാണ് മനസ്സിലാക്കിയത് എന്ന് മാത്രമല്ല, തന്നെ പോലീസോ അല്ലെങ്കിൽ ആരെങ്കിലും നിരീക്ഷിക്കുന്നു എന്ന സംശയം പോലും ഉണ്ടായാൽ രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആളായിരുന്നു ഈ ജഫ്രി. പക്ഷേ ഇയാൾക്ക് അങ്ങനെ ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ വളരെ നിർണായകമായ ഈ നീക്കത്തിലൂടെയാണ് ഈ ജഫ്രിയെ പോലീസും, അതായത് കർണാടക പോലീസിൻ്റെ സഹായത്തോടുകൂടിയാണ് എൻ ഐ എ ഈ ഓപ്പറേഷൻ നടത്തിയത്, അവർ അറസ്റ്റ് ചെയ്തത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും വിശദമായി ഈ വിഷയം പറഞ്ഞത് കാരണം ഈ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അതിൻ്റെ കേരള ബന്ധങ്ങളെക്കുറിച്ചോ ഒന്നും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യമില്ല. സാധാരണ ഒരു റെയ്ഡ്, എൻ ഐ എ റെയ്ഡ്, സാധാരണ ഒരു തീവ്രവാദ ബന്ധമുള്ള ആളെ പിടിച്ച അറസ്റ്റ്, അത്തരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ഈ വാർത്ത കൈകാര്യം ചെയ്തത്. പക്ഷേ ഇത് അങ്ങനെ ഒരു വാർത്തയല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഓഗസ്റ്റ് 15 വലിയ നിർണായകമായ ഇന്ത്യാവിരുദ്ധ നീക്കങ്ങൾ നടത്താൻ ശ്രമിച്ച ഒരു ഗ്രൂപ്പിൻ്റെ തലവനെയാണ് ഇപ്പോൾ പോലീസ് എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും വിശദമായി ഈ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത്. വേറൊരു രസകരമായ കാര്യം ഈ ഭട്കലിനെ കുറിച്ചാണ്. ഭട്കൽ എന്ന് പറയുന്നത് കർണാടകത്തിലെ ഒരു തീരദേശ ഗ്രാമമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ഭട്കലിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന മൂന്നാമത്തെ തീവ്രവാദി സഹോദരങ്ങളാണ് ഈ ജഫ്രിയും ജഫ്രിയുടെ സഹോദരനായ നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്നാൻ ഹസനും. ഇവർ രണ്ടുപേരും മൂന്നാമത്തെ സെറ്റ് സഹോദരങ്ങളാണ്. ഇതിൽ രണ്ട് ജോഡി സഹോദരങ്ങൾ, അതായത് റിയാസ് ഭട്കലും അയാളുടെ സഹോദരൻ ഇക്ബാലും, അവർ വളരെ കുപ്രശസ്തി ആർജിച്ച രണ്ട് തീവ്രവാദികളാണ്, ആഗോള തീവ്രവാദികളാണ്. ഇന്ത്യയിലെ ഇന്ത്യൻ മുജാഹിദിൻ എന്ന സംഘടന തന്നെ, ഭീകര സംഘടന തന്നെ ഉണ്ടാക്കിയത് ഈ റിയാസ് ഭട്കലാണ്. കഴിഞ്ഞ 20 ഇന്ത്യയിൽ നടക്കുന്ന മിക്കവാറും എല്ലാ തീവ്രവാദി ആക്രമണങ്ങളിലും ഇന്ത്യൻ മുജാഹിദിന് പങ്കുണ്ട്. ആ ഇന്ത്യൻ മുജാഹിദിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്ന റിയാസ് ഭട്കൽ, ഇയാളും ഭട്കൽ പ്രദേശത്ത് നിന്ന്, കർണാടകത്തിലെ ഭട്കലിൽ നിന്നുള്ള വ്യക്തിയാണ് ഇയാളുടെ സഹോദരൻ ഇക്ബാൽ. ഇവർ രണ്ടുപേരും ഇപ്പോൾ ISIയുടെ സംരക്ഷണത്തിൽ പാകിസ്ഥാനിൽ കഴിയുന്നു എന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. അവർ അവിടെ പാകിസ്ഥാനിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ ഇവർക്ക് മുമ്പ് വേറെ രണ്ട് സഹോദരങ്ങൾ കൂടി ഭട്കലിൽ നിന്ന് തന്നെ ആഗോള തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അതിലൊരാൾ സുൽത്താൻ അർമാനിയാണ്. സുൽത്താൻ അർമാനിയും അയാളുടെ സഹോദരൻ ഷാഫിയും. ഈ സുൽത്താൻ അർമാനിയാണ് ഇന്ത്യയിൽ ഒരു കാലത്ത്, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ തുടക്കകാലത്ത്, ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്രൂട്ടർ ആയിരുന്നത്. ഇവിടെ നിന്ന് ആൾക്കാരെ കയറ്റി അയക്കുന്ന ആളായിരുന്നു ഈ പറയുന്ന സുൽത്താനും അയാളുടെ സഹോദരൻ ഷാഫിയും.
ഇവർ രണ്ടുപേരും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സ്ഥാപകനായ അൽ ബാഗ്ദാദിയുടെ വളരെ കടുത്ത ആരാധകരും അയാളോട് വളരെ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന വ്യക്തികളുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സഹോദരന്മാർ രണ്ടുപേരും സിറിയയിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അപ്പോൾ ഈ രണ്ട് സഹോദരന്മാർ കൊല്ലപ്പെട്ടു. റിയാസ് പട്കലും അയാളുടെ സഹോദരനും പാകിസ്ഥാനിൽ കഴിയുന്നു. അതിൻ്റെ മൂന്നാമത്തെ സെറ്റ് സഹോദരന്മാരാണ് പട്കലിൽ നിന്നുള്ള ഈ പറയുന്ന ജഫ്രിയും ജഫ്രിയുടെ സഹോദരനായ അദ്നനും. ഇവർ രണ്ടുപേരും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, രാജ്യത്ത് ഒരു വലിയ ആപത്താണ് ഈ ജഫ്രിയുടെ അറസ്റ്റോടുകൂടി ഒഴിഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. എന്ന് മാത്രമല്ല, കേരളത്തിലുള്ള IS സ്ലീപ്പർ സെല്ലുകളെക്കുറിച്ച് സ്ഥാനമൊഴിഞ്ഞ DGP ശ്രീ ബെഹ്റ അദ്ദേഹം പറഞ്ഞത് ഇവിടെ വലിയ വിവാദമായിരുന്നു. പക്ഷേ ആ സ്ലീപ്പർ സെല്ലുകളിലേക്കുള്ള ഒരു വാതായനം കൂടിയാണ് ഇപ്പോൾ ഈ ജഫ്രിയുടെ അറസ്റ്റോടുകൂടി തുറക്കപ്പെട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ജഫ്രിയെ ചോദ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ IS സ്ലീപ്പർ സെല്ലുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമസ്കാരം.